പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെ സി തോമസ് ജയിക്കുമെന്ന് സി പി എമ്മിന്റെ വിലയിരുത്തൽ. എന്നാൽ ബി ജെ പി വോട്ടിൽ ചോർച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ തോൽക്കുമെന്നും സി പി എം പറയുന്നു. ചാണ്ടിയുമ്മൻ ജയിച്ചാൽ അത് ബി ജെ പി വോട്ട് മറച്ചിട്ടാകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. എല്ലാവരെയും ഞെട്ടിക്കുന്ന കണക്കാകും പുതുപ്പള്ളിയിൽ നിന്ന് വരികയെന്ന് മണ്ഡലത്തിന് ചുമതലയുണ്ടായിരുന്ന മന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചു. പോളിംഗ് ശതമാനം താഴ്ന്നതും സഹതാപതരംഗം ഏഷ്യയിലെന്ന വിലയിരുത്തലുമാണ് സി പി എമ്മിൻ്റെ ജയപ്രതീക്ഷയുടെ അടിസ്ഥാനം. ബൂത്ത് കമ്മിറ്റികൾ നൽകിയ കണക്ക് ക്രോഡീകരിക്കുമ്പോൾ 2000 മുതൽ 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് വിലയിരുത്തൽ. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ 3000 വോട്ടിൻ്റെ വ്യത്യാസം മാറിമറിയാവുന്ന കണക്കാണ്. എങ്കിലും മണ്ഡലത്തിൽ 19,000 പരം വോട്ടുള്ള ബി ജെ പി അത്രയും വോട്ടുകൾ സമാഹരിച്ചാൽ ജയസാധ്യതയുണ്ടെന്നാണ് സി പി എമ്മിൻ്റെ പ്രതീക്ഷ. മറിച്ചായാൽ തോൽക്കാനാണ് സാധ്യത. അതാണ് ഫലം വരും മുമ്പേ നേതാക്കൾ വോട്ടുമറിക്കൽ ആരോപണം ഉയർത്താൻ കാരണം. താഴെ തട്ടിലുള്ള കണക്കെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കണക്കെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം ഇത്രയേ ഉള്ളൂ, ബി ജെ പിക്ക് 10-19,000 വോട്ടുണ്ട് അവിടെ. ആ ബി ജെ പി വോട്ട് യു ഡി എഫ് വാങ്ങിയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നല്ല സംശയമുണ്ട്. ഈ വിധിയോടുകൂടി ആണിക്കല്ല് ഉറക്കുക ചെയ്യാം. പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മന്ത്രി വി എൻ വാസവനും ജയപ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. യു ഡി എഫ് ക്യാമ്പിന് വലിയ ഞെട്ടലുകളാക്കുന്ന ഒരു റിസൾട്ട് പുതുപ്പള്ളിയിൽ ഉണ്ടാകും. ഞങ്ങൾ പ്രതീക്ഷ ചെയ്യുന്നുണ്ട് തന്നെ പറയുന്നു, ഞങ്ങൾ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യത കാണും. വിജയിക്കുമെന്ന് ഉറപ്പ് പറയുന്നില്ലെങ്കിലും ഉപതെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ മത്സരമാക്കി മാറ്റാനായി എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ. അത് മത്സരം കടുത്താക്കിയിട്ടുണ്ട്. യു ഡി എഫ് ജയിച്ചാൽ തന്നെ നേരിയ ഭൂരിപക്ഷത്തിലാകുമെന്നും സി പി എം കണക്ക് കൂട്ടുന്നു. റിപ്പോർട്ടർ തിരുവനന്തപുരം.